അക്കാദമിക സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യ കൂപ്പുകുത്തിയതായി റിപ്പോർട്ട്. സ്കോളേഴ്സ് അറ്റ് റിസ്ക് പുറത്തുവിട്ട ഫ്രീ ടു തിങ്ക് 2024 റിപ്പോർട്ടിലാണ് മോദി ഭരണത്തിൽ സർവകലാശാലകൾക്ക് കൂച്ചുവിലങ്ങ് വീണതായി വിമർശനം. സർവകലാശാലകളിലെ ബി ജെ പിയുടെ രാഷ്ട്രീയ നിയന്ത്രണവും ഹിന്ദുത്വ അജണ്ടകളുമാണ് പരിപൂർണ നിയന്ത്രണം എന്ന വിഭാഗത്തിലേക്ക് കൂപ്പുകുത്താൻ ഇടയാക്കിയത്. 2013 സ്കോളേഴ്സ് അറ്റ് റിസ്കിയുടെ അക്കാദമിക് ഫ്രീഡം മോണിറ്ററിംഗ് പ്രൊജക്ട് പുറത്തുവിട്ട ഫ്രീ ടു തിങ് റിപ്പോർട്ടിൽ ഇന്ത്യയിലെ സർവകലാശാലകൾ പൂർണ്ണ സ്വാതന്ത്ര്യം വിഭാഗത്തിലായിരുന്നു. 10 വർഷത്തെ മോദി ഭരണം കൊണ്ട് പരിപൂർണ നിയന്ത്രണം എന്ന വിഭാഗത്തിലേക്ക് അക്കാദമിക് സ്വാതന്ത്ര്യം കൂപ്പുകുത്തിയെന്നാണ് എസ് ഐ ആർ റിപ്പോർട്ട്. അക്കാദമിക് ഫ്രീഡം സ്കോറിൽ 2013 0.6 പോയിന്റിൽ നിന്നും 2023 ആകുമ്പോൾ 0.2 പോയിന്റായി കുത്തനെ ഇടിഞ്ഞു. 1940 ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ സ്കോറാണിത്. 179 രാജ്യങ്ങളിലെ സർവകലാശാലകളുടെ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഇന്ത്യയിൽ ആശങ്കയേറുന്നതായും അക്കാദമിക സ്വാതന്ത്ര്യത്തിനായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെയും വ്യക്തികളുടെയും ആഗോള കൂട്ടായ്മയായ സ്കോളേഴ്സ് അറ്റ് റിസ്ക് ചൂണ്ടിക്കാട്ടുന്നു. ബി ജെ പിയുടെ രാഷ്ട്രീയ നിയന്ത്രണവും ഹിന്ദുത്വ അജണ്ടകളും ഉന്നത വിദ്യാഭ്യാസത്തിന്റെ നിയന്ത്രണങ്ങളെ ചൊല്ലിയുള്ള സംസ്ഥാനങ്ങളുമായുള്ള സംഘർഷവുമാണ് ആശങ്കകൾക്ക് കാരണം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ചാൻസലർ പദവിയിൽ നിന്ന് മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഭേദഗതിയും നിയമ പോരാട്ടങ്ങളും കേരളത്തിലെ സർവകലാശാലകളെയും താളം തെറ്റിച്ചതായും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. തമിഴ്നാട്, പശ്ചിമബംഗാൾ, പഞ്ചാബ് സംസ്ഥാനങ്ങളിലും ഗവർണർമാരുടെ ഇടപെടലുകൾ വിലങ്ങുതടിയാകുന്നു. ആർ എസ് എസിനെ വിമർശിച്ച ഇന്ത്യൻ വംശജനായ യു കെ പ്രൊഫസർ നിതാഷ കൗളിന് രാജ്യത്തേക്ക് പ്രവേശിക്കുന്നതിൽ വിലക്കിയതും എ വി പി കാർ ജെ എൻ യു പ്രൊഫസർ നിവേദിത മേനന്റെ പ്രഭാഷണം തടസ്സപ്പെടുത്തിയതും റിപ്പോർട്ടിലുണ്ട്. 51 രാജ്യങ്ങളിൽ 2023 ജൂലൈ 1 മുതൽ 2024 ജൂൺ 30 വരെ ഉന്നത വിദ്യാഭ്യാസ സമൂഹത്തിന് നേരെ 391 ആക്രമണം നടന്നതായും വെളിപ്പെടുത്തുന്നു. കൈരളി ന്യൂസ്, ദില്ലി.